കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ കായംകുളം മേഖലാ സമ്മേളനം നടന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. ബാക്കി എല്ലാവരും അവരുടെ ജീവിതത്തിന് ഭാഗമായ രീതിയിലേക്കുള്ള സാമ്പത്തിക ഉണ്ടാക്കുന്നവരും സാമ്പത്തികമുള്ള ആളുകളുമാണ്. നമ്മൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ നമ്മുടെ പിന്നെ കായംകുളം പട്ടണത്തിലേക്ക് വരണം. എന്നാലേ നമ്മുടെ പട്ടണം ഒരു വലിയൊരു പട്ടണമാക്കി മാറ്റാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്നും നമ്മളൊരു നഗരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കിടക്കും. നഗരം നഗരമായിട്ട് കിടക്കുകയും പട്ടണം പല പിന്നെ പഞ്ചായത്തുകളും നഗരവൽക്കരിക്കുമ്പോഴും നഗരവൽക്കരിച്ചിരിക്കുന്ന നഗരസഭകൾ പലതും നഗരമായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. എന്നാൽ പഞ്ചായത്തുകൾ നഗരവൽക്കരിക്കുകയും അതുപോലെ തന്നെ നഗരസഭകൾ അല്ലെങ്കിൽ നഗരങ്ങൾ പട്ടണങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് ഒരു ഒരു പ്രദേശത്തിൻ്റെ വികസനമെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ രണ്ട് മൂന്ന് വർഷക്കാലം കൊണ്ട് കുറേ ടെക്സ്റ്റൈൽസ് ആയാലും മറ്റു കുറച്ച് വലിയ വലിയ കടകൾ നമുക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ച് പട്ടണമായി മാറുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം ഹൈവേയുടെ പണിയൊക്കെ നടക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ഒട്ടനവധി കടകളാണ് അവിടെ നിന്നും മാറാൻ പോകുന്നത്, മാറ്റപ്പെട്ടു കഴിഞ്ഞു. അവർക്കൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു തുണിത്തരങ്ങളുടെ പാക്കേജ് കൊമോഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജനാർദ്ദന റെഡ്ഡിയാർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമുക്ക് എന്തൊരു സംഘടന ഉണ്ടെങ്കിലേ നമ്മുടെ വസ്ത്ര വ്യാപാരികളുടെ ഏത് വ്യാപാരികളുടെ ആയാലും ശരി, ഒരു സംഘടന അവർക്കുണ്ടെങ്കിലേ അവരുടെ പ്രസിഡന്റ് സർക്കാരിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വ്യക്തിയായിട്ട് സർക്കാരിൽ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നതും ഒരു സംഘടന രൂപേണ നമ്മൾ പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നേരത്തെയുള്ള പല പല പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കല്യാണ സാരികൾക്ക് വെഡിങ് സാരീസിന് ടാക്സ് ചുമത്താനുള്ള നീക്കം, നോൺ റെഡിമെയ്ഡ് ഐറ്റത്തിന് ടാക്സ് ചുമത്താനുള്ള നീക്കം, 5% ടാക്സ് എന്നുള്ളത് 12% നീക്കം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ താഴേക്കിടയിലുള്ള കച്ചവടക്കാർ അറിയാതെ തന്നെ മുകളിൽ അവർ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത് നമുക്ക് പ്രയോജനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് സമയത്ത് എല്ലാ കടകളും അടഞ്ഞു കിടന്നപ്പോൾ ആദ്യമായിട്ട് കട തുറക്കാൻ അനുവാദം കിട്ടിയത് നമ്മുടെ തുണിക്കടകൾക്കാണ്. അത് ശ്രീ നമ്മുടെ പട്ടാഭിരാമൻ സാറ്, കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് അത് നടന്നത്. മറ്റു പലർക്കും തന്നെ അത് നടന്നിട്ടില്ലായിരുന്നു. ഏത് മന്ത്രിസഭ വന്നാലും അദ്ദേഹത്തിന് അവരുമായിട്ടുള്ള നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധവും പിന്നെ നമ്മുടെ സംഘടനയുടെ പേരും തുണിക്കടകളുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഫോണിൽ വിളിക്കുന്നത് എന്ന് പറയുമ്പോഴുള്ള അവിടെയുള്ള ഒരു ബഹുമാനവും വളരെ വലുതാണ്. യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ സ്വപ്ന അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് പട്രുമാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദന റെഡ്ഡിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഓഡിറ്റിംഗ് ഓഫീസർ ബാബു നയിച്ചു. അതിന് തുടങ്ങുന്നു, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. 2004 ഞാൻ മലപ്പുറത്ത് സർവീസ് ആരംഭിക്കുമ്പം അവിടെ ഈ നമ്മൾ ഈ പിന്നെ പോഷ് പുഷ്ടി എന്ന് പറഞ്ഞ കുറച്ച് ബിസ്ക്കറ്റ് കമ്പനികളുണ്ട് ഹൈദരാബാദ് ബേസ് ചെയ്ത്. നമ്മളെ കടകളിൽ ചെന്നാൽ കാണാൻ പറ്റും, ചില കടകളിലൊക്കെ കാണാൻ പറ്റും. ബ്രാൻഡഡ് ബിസ്ക്കറ്റിൻ്റെ അതേ പാക്കിംഗ് ആയിരിക്കും, ഒരു ചെറിയ അക്ഷരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും. നമ്മൾ സൂക്ഷിച്ച് നോക്കിയെങ്കിലേ ആ അക്ഷരത്തിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടർ പെരിന്തൽമണ്ണക്കാരൻ ഒരു ഉമ്മറുകാക്കായിരുന്നു, മലപ്പുറം സ്വദേശിയാണ്. 20 വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കച്ചവടക്കാരനാണ്. ഈ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കൊല്ലം ഭാഗത്തു നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു. നമ്മുടെ അവിടുത്തെ ഓഫീസറെ വിളിച്ചിട്ടൊരു കംപ്ലൈൻറ്റ് വേറൊന്നുമല്ല, ഈ ബിസ്ക്കറ്റിനിട്ടിരിക്കുന്ന നികുതി നിരക്കിനെ സംബന്ധിച്ചൊരു തർക്കമാണ്. ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ് മാവേലിക്കര ലീഗൽ ഓഫീസിൽ നിന്നുള്ള അല്ലി നയിച്ചു. കെ ടി ജി എ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൽ ജുനൈദ്, ജില്ലാ രക്ഷാധികാരി എ എം ഷെരീഫ്, ഷാജി കല്ലറകിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു സബാദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹി എസ് കെ നസീർ, ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ എച്ച് എം ഹുസൈൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി സോമരാജൻ, കെ ടി ജി എ ഭാരവാഹികളായ സാബു, അലൻ, നൌഫൽ, ഷൈമാസ്, ഫിറോസ് ഖാൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു.
സുധീർ കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.